ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആർദ്ര. ഞാനൊരു അണ്ണക്കാട് മ്യൂജിക്കേറ്ററാണ്. എല്ലാവർക്കും പി എസ് സി ടീച്ചിങ് നോട്ട്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്ലാസ് എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് 5-ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം പാഠപുസ്തകത്തിലെ ബഹിരാകാശ വിസ്മയങ്ങളുടെ ലോകം എന്ന ചാപ്റ്ററാണ്. ഭൂമിയുടെ ഗോളാകൃതി ആദ്യം നേരിൽ കണ്ട വ്യക്തി യൂറി ഗഗാറിൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രകാശത്തിനെയാണ് നമ്മൾ ബഹിരാകാശമെന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മലയാളം ഫോണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ചില അക്ഷരങ്ങളൊന്നും അതിൽ വരില്ല. ഓക്കെ, അതുകൊണ്ടാണ് ശൂന്യ എന്ന് വന്നത്, എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശത്തിനെയാണ് നമ്മൾ ബഹിരാകാശമെന്ന് പറയുന്നത്. ഭൂമി ബഹിരാകാശത്തെ അനേകം കോടി ഗോളങ്ങളുടെ ഒന്ന് മാത്രമാണ്. അപ്പം നമ്മുടെ ബഹിരാകാശത്തിൽ ധാരാളം, നമുക്ക് എന്താണ് പറയാൻ പറ്റാത്ത അത്ര എണ്ണം ആകാശ ഗോളങ്ങളുണ്ട്. അതിൽ ഒരേ ഒരെണ്ണം മാത്രമാണ് ഭൂമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശ ഗോളം ചന്ദ്രനാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശ ഗോളം ചന്ദ്രനാണ്. ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് നമുക്ക് സൂര്യൻ എന്നൊരു ആൻസർ വരാൻ കൂടെ ഒരു ചാൻസ് ഉണ്ട്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് ചന്ദ്രനേക്കാളിലും അടുത്ത് സൂര്യൻ തന്നെയാണ്. പക്ഷേ സൂര്യൻ എന്താണ്, ഒരു നക്ഷത്രമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ആൻസർ എന്താണ് സൂര്യൻ വരാത്തത്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശ ഗോളം ഏതാണ്? അത് ചന്ദ്രനാണ്. ലാസ്റ്റ് പോയിന്റ്, ആദ്യത്തെ ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തി ആരാണ്? ഉത്തരം യൂറി ഗഗാറിനാണ്. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തി യൂറി ഗഗാറിനാണ്. അദ്ദേഹം യാത്ര ചെയ്തത് 1961 ഏപ്രിൽ 12 വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ വാഹനത്തിലാണ്. സോവിയറ്റ് യൂണിയനെയാണ് അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്തത്. ആദ്യ ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തി യൂറി ഗഗാറിൻ 1961 ഏപ്രിൽ 12 വോസ്റ്റോക്ക് 1 ഫ്രം സോവിയറ്റ് യൂണിയൻ. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1 ആണ്. അത് വിക്ഷേപിച്ചത് 1957 ഒക്ടോബർ 4 വിക്ഷേപിച്ച രാജ്യം സോവിയറ്റ് യൂണിയനാണ്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് വട്ടം റിപ്പീറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. നെക്സ്റ്റ് പോയിന്റ്, അന്താരാഷ്ട്ര ബഹിരാകാശ വാരം. ഓക്കെ, അതായത് ഒരാഴ്ചയാണത് അന്താരാഷ്ട്ര ബഹിരാകാശ വാരമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഒക്ടോബർ 4 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ്. ഒക്ടോബർ 4 മുതൽ 10 വരെ നമ്മൾ ആഘോഷിക്കുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ വാരമായിട്ടാണ്. അതങ്ങനെ വരാൻ കാരണം ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഒക്ടോബർ 4 വിക്ഷേപിച്ചത് കൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് അന്താരാഷ്ട്ര ബഹിരാകാശ ഉടമ്പടി. ഓക്കെ, അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചത് 1959 ഒക്ടോബർ 10 നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ പേര് ISRO എന്നാണ്. ലാസ്റ്റ് പോയിന്റ്, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ്. അത് വിക്ഷേപിച്ചത് 1975. അപ്പോൾ ഇവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. 1975 ഇടയ്ക്ക് ഒരു ബ്രാക്കറ്റ് വന്നു പോയി. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ ജീവി ലൈക്ക എന്ന് പറഞ്ഞ നായയാണ്. 1957 വിക്ഷേപിച്ച രാജ്യം സോവിയറ്റ് യൂണിയനാണ്. അപ്പോൾ ലൈക്ക എന്ന് പറഞ്ഞ പട്ടിക്കുട്ടിയെ ബഹിരാകാശത്ത് എത്തിച്ച രാജ്യം സോവിയറ്റ് യൂണിയനാണ്. അതാണ് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ജീവി. 1957 അതൊരു പെൺ നായ ആയിരുന്നു. USA യുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം നടന്നത് 1958. ഓക്കെ, അപ്പോൾ USA യുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം നടന്ന വർഷം 1958. തേർഡ് പോയിന്റ്, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. അടുത്ത പോയിന്റാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച വനിത, ഏറ്റവും കൂടുതൽ നടന്ന വനിത. ഈ രണ്ട് ബഹുമതിയും കരസ്ഥമാക്കിയത് സുനിത വില്യംസ് ആണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വനിത, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നടന്ന വനിത സുനിത വില്യംസ്. അവരൊരു ഇന്ത്യൻ വംശജയാണ്. ഈ രാകേഷ് ശർമ്മയും സുനിത വില്യംസും രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു LGSന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ബഹിരാകാശത്ത് ആകാശത്തിൻ്റെ നിറം ഏതാണ്? ഇരുണ്ടത്.
അപ്പോൾ ബഹിരാകാശത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആകാശത്തിൻ്റെ നിറം ഏതാണ്? ഇരുണ്ട നിറമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ആദ്യത്തെ ചാന്ദ്രയാത്രികർ മൂന്ന് പേരാണ്: നീൽ ആംസ്ട്രോങ്, മൈക്കിൾ കോളിൻസ്, എഡ്വിൻ ആൾഡ്രിൻ. അപ്പോൾ ആദ്യത്തെ ചാന്ദ്രയാത്രികർ മൂന്ന് പേരാണ്: നീൽ ആംസ്ട്രോങ്, മൈക്കിൾ കോളിൻസ്, എഡ്വിൻ ആൾഡ്രിൻ. അവർ പോയത് 1969 ജൂലൈ 21-നാണ്. പോയ വാഹനം അപ്പോളോ 2. അവരെ അയച്ചത് നാസയാണ്. നാസ എന്ന് പറഞ്ഞതാണ് അമേരിക്കയുടെ എന്താണ് ബഹിരാകാശ ഏജൻസിയാണ് നാസ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ നാസയിലെ യാത്രികരായിരുന്നു നീൽ ആംസ്ട്രോങ്ങും മൈക്കിൾ കോളിൻസും എഡ്വിൻ ആൾഡ്രിനും. അപ്പോൾ ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തിയ വ്യക്തി ഇതിൽ നീൽ ആംസ്ട്രോങ് ആണ്. അപ്പോൾ അവർ പോയത് എന്നാണ്? 1969 ജൂലൈ 21-നാണ്. അപ്പോൾ ജൂലൈ 21, അതുകൊണ്ട് തന്നെ നമ്മൾ ചാന്ദ്രദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ജൂലൈ 21 ചാന്ദ്രദിനം. ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്: ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? ഉത്തരം: വിക്രം സാരാഭായ് ആണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. ഫോർത്ത് പോയിന്റ്: ISROയുടെ ലോഗോയുടെ നിറങ്ങൾ ഏതൊക്കെയാണ്? ഓറഞ്ചും നീലയുമാണ്. ISRO ലോഗോയുടെ നിറങ്ങൾ ഓറഞ്ച് നീലയാണ്. ലാസ്റ്റ് പോയിന്റ്: നമ്മൾ വാർത്താ വിനിമയത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളെ അറിയപ്പെടുന്ന പേര് ഇൻസാറ്റുകൾ എന്നാണ്. അപ്പോൾ വാർത്താ വിനിമയത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളെ അറിയപ്പെടുന്ന പേര് ഇൻസാറ്റുകൾ. ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം എന്നിവയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളെ പറയുന്ന പേര് IRS ഉപഗ്രഹങ്ങൾ എന്നാണ്. അപ്പോൾ ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം എന്നിവയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളെയാണ് IRS ഉപഗ്രഹങ്ങളെന്ന് പറയുന്നത്. വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളെ അറിയപ്പെടുന്ന പേര് എഡ്യൂസാറ്റ് എന്നാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു ഓർക്കാനുണ്ട്, എനിക്കൊന്നും പ്രയാസം ഉണ്ടാവില്ല, കാരണം എഡ്യൂക്കേഷൻ എന്നാണ് ആ ഒരു മീനിങ്ങിൽ തന്നെയാണ് അവർ അങ്ങനെ പേര് കൊടുത്തതും. അപ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളെ പറയുന്ന പേര് എഡ്യൂസാറ്റ് എന്നാണ്. അടുത്തതായിട്ട് ചാന്ദ്രയാൻ വിക്ഷേപിച്ചത് എന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2008 ഒക്ടോബർ 22 ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ ജനസാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തിയത് ചാന്ദ്രയാൻ 1 ആണ്. ചന്ദ്രനിൽ ജലസാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തിയത് ചാന്ദ്രയാൻ 1 ആണ്. ഇന്ത്യയുടെ സൗര ദൗത്യത്തിന് അറിയപ്പെടുന്ന പേര് ആദിത്യ എന്നാണ്. ഇപ്പോൾ ഇന്ത്യയുടെ സൗര ദൗത്യം അതിനറിയപ്പെടുന്ന പേര് ആദിത്യ എന്നാണ്. അതായത് സൂര്യനിൽ ഇന്ത്യ പോകാനുള്ള ഒരു പ്ലാനിനെ. ഇനി അടുത്തത് ഇന്ത്യയുടെ ചൊവ്വ ദൗത്യത്തിന് അറിയപ്പെടുന്ന പേര് മംഗൾയാൻ എന്നാണ്. ഇനി വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇതിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി അറിയപ്പെടുന്ന പേര് ISRO എന്നാണ്. നമ്മൾ മലയാളത്തിൽ ISRO എന്നും പറയാറുണ്ട്. കാരണം ഒരു തവണ ഒരു ക്വസ്റ്റ്യൻ ISROയുടെ ആസ്ഥാനം എവിടെയായിരുന്നു എന്നതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ISRO എന്ന് LGS എക്സാമിന് ചോദിച്ചുകൊണ്ട് ആർക്കും ISRO എന്താണെന്ന് മനസ്സിലായില്ല, നമ്മുടെ ISRO എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ISRO എന്നും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് ISRO. USAയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് NASA. USAയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് NASA. യൂറോപ്പിൻ്റെ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്താണ്? ESA എന്നാണ്. അപ്പോൾ യൂറോപ്പിൻ്റെ ബഹിരാകാശ ഏജൻസിയാണ് ESA. ജപ്പാൻ്റെ ബഹിരാകാശ ഏജൻസി അറിയപ്പെടുന്ന പേര് JAXA എന്നാണ്. അപ്പോൾ ജപ്പാൻ്റെ ബഹിരാകാശ ഏജൻസി അറിയപ്പെടുന്ന പേര് JAXA. റഷ്യയുടെ ബഹിരാകാശ ഏജൻസി അറിയപ്പെടുന്ന പേര് RSA എന്നാണ്. റഷ്യയുടെ ബഹിരാകാശ ഏജൻസി അറിയപ്പെടുന്ന പേര് RSA എന്നാണ്. ചൈനയുടെ ബഹിരാകാശ ഏജൻസി അറിയപ്പെടുന്ന പേര് CNSA എന്നാണ്. അപ്പോൾ CNSA എന്നുള്ളത് ചൈനയുടെ ബഹിരാകാശ ഏജൻസിയാണ്. ഇനി ഇവിടെ പ്രീവിയസ് വന്നിട്ടുള്ളത് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. USAയുടെ ബഹിരാകാശ ഏജൻസി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ജപ്പാൻ്റെ ബഹിരാകാശ ഏജൻസിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും മുഴുവൻ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. വളരെ ചെറിയൊരു ലെസൺ ആയിരുന്നു. എന്നിരുന്നാൽ കൂടി നമുക്ക് ഓരോ സ്ലൈഡിലും ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വീതം വന്നിട്ടുണ്ട്. ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരും പഠിക്കുക. ഹാവ് എ നൈസ് ഡേ. Thank you.